മക്കളെ, നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു 6 മാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എവിടെ എത്താൻ പറ്റൂല, ഞാനിതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുക. ചില ആളുകൾ പറയും, സാർ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിൾ തരാമോ? അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഈ 6 മാസത്തെ ഒന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൂടുതൽ സമയം ഫിസിക്സ് പഠിച്ചാൽ എനിക്ക് അവസാനമാകുമ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ബയോളജി അതെനിക്ക് അറിയുന്ന സബ്ജക്റ്റാണ്, അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടില്ലല്ലോ, അത് അവസാനത്തെ സമയം പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ എത്ര സമയം ഉറങ്ങണം? എൻ്റെ ഉറക്കത്തിന് സമയം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സമയം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അവസാനമാകുമ്പോൾ എനിക്ക് കുറേ സമയം കിട്ടുമല്ലോ. പിന്നെ വേറെ കുറേ ആൾ ചോദിക്കുന്നതാണ്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ കുറേ നെഗറ്റീവ് മാർക്സ് വരും, എങ്ങനെയാണ് ഞാൻ ഈ നെഗറ്റീവ് മാർക്കിനെ കുറയ്ക്കേണ്ടത്? ഞാൻ തിയറി പോർഷൻസ് കൂടുതൽ പഠിക്കണോ, ഇനി അതല്ല MCQ ചെയ്യാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം? കുറേ ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അറിവുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഞാൻ കുറേ ബുക്കുകൾ വായിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ NCERT ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് NCERT മാത്രം പഠിക്കണോ? ഞാൻ ഷോർട്ട് നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണോ, ഇനി അതല്ലെങ്കിൽ ഞാൻ കുറേ വലിയ ബുക്കിൽ അങ്ങനെ തന്നെ അതിൽ മാർക്ക് ചെയ്ത് പഠിച്ചാൽ മതിയോ? പിന്നെ വേറെ ചില ആളുകളുടെ സംശയങ്ങളാണ്, ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു റോങ് വേലാണെന്ന് തോന്നുന്നു, എനിക്കതിന് എന്ത് കറക്ഷനാണ് ചെയ്യേണ്ടത്? ഞാനിപ്പോഴ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഓരോ സബ്ജക്റ്റിനും കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അതോ ഞാൻ എൻ്റെ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റിന് കുറേ സമയം കൊടുക്കണോ? ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിന്നുകൊണ്ടാണ് പഠിക്കുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ട് എനിക്ക് നീറ്റിനെ കയ്യിലേക്ക് എടുക്കാൻ പറ്റുമോ? ഇനി അതല്ലെങ്കിൽ ഞാനത് ഓഫ്ലൈനിലേക്ക് പെട്ടെന്ന് മാറണോ? ശരി, ക്ലാസ് കുറേ സമയം എടുത്തു, ഈ ക്ലാസ് മുഴുവൻ കഴിയുമ്പോൾ ആകെ വീക്കായി പോവാണ്, പിന്നീട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, അത്ര സമയം കിട്ടുന്നില്ല, എന്തോ ചെയ്യണം? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടല്ലേ മനസ്സിൽ. ടെസ്റ്റ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടേ? ഈ 6 മാസം കൊണ്ട് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടേ? ഞാൻ എന്ന് മുതൽ തുടങ്ങണം? നീറ്റ് എക്സാം വരാൻ പോകുന്നത് എപ്പോൾ നടക്കും? എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ഇന്ന് 10 മണിക്ക് നീറ്റ് ഗുരുകുല ചാനലിൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളോ, നമുക്ക് എല്ലാം സംസാരിക്കാം. നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജി, ഒപ്പം പോകാൻ പോകുന്ന സമയത്ത് ഒരു ബെസ്റ്റ് ടൈം ടേബിൾ, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇപ്പോഴുള്ള ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ ഒഴിവാക്കാം, ഏത് രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നേറണം, ഞാനുണ്ട് കൂടെ. നിങ്ങൾ വാ ഇന്ന് 10 മണിക്ക് നീറ്റ് ഗുരുകുലത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോൾ മക്കളെ, ഇതിൻ്റെ ബാക്കി ലിങ്ക് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. ഓക്കെ, അപ്പോൾ 10 മണി മറക്കല്ലേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.